സീരിയലൊക്കെ വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു വലിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. ആ ഇഷ്ടത്തിന് വേണ്ടി എനിക്ക് എൻ്റെ അമ്മ ചീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഒരു ഇഷ്ടം സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മാക്സിമം ഞാൻ സഹിച്ച് ഞാൻ അവിടെ പോയി, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷത്തോളം സമയമെടുത്തു എനിക്ക് അവിടെ നിന്ന് അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവാൻ. ഞാൻ ആ വീട് വിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഹോസ്പിറ്റലായി, ഞാൻ തിരിച്ചു വന്നു. അന്ന് എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത തീരുമാനം, ഇനി എന്ത് വന്നാലും പിച്ചെടുക്കേണ്ടി വന്നാൽ പോലും ഞാൻ അഡ്മിറ്റ് ചെയ്യും. അമ്മ ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ മേ ബി ഞാൻ ഇന്നും ജീവനോട്. അല്ലെങ്കിൽ അച്ഛൻ കൂടെ ഉണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ മരിച്ച ഒരു പെൺകുട്ടികളും മരിക്കില്ലായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 6 മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് അപ്സര. ഇതിനോടകം തന്നെ അകത്തും പുറത്തും കയ്യടി നേടാൻ അപ്സരയ്ക്ക് സാധിച്ചിരുന്നു. ഇന്നലെ ടാസ്കിന്റെ ഭാഗമായി അപ്സര തന്റെ ജീവിതകഥ പങ്കുവച്ചിരുന്നു. താരത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. തന്റെ ആദ്യ ബന്ധത്തെക്കുറിച്ചും അപ്സര മനസ്സ് തുറക്കുന്നുണ്ട്. തന്റെ ഇഷ്ടത്തിന് വീട്ടുകാർ എതിരായിരുന്നുവെന്നും ആ ഇഷ്ടത്തിന് വേണ്ടി തന്റെ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചുമെന്നാണ് അപ്സര പറയുന്നത്. ആ ഇഷ്ടം സ്വന്തമാക്കാൻ വേണ്ടി പരമാവധി ഞാൻ സഹിച്ച് അവിടെ പോയി. എന്നാൽ ഒരു വർഷത്തോളം സമയമെടുത്താണ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയത്. അന്ന് എനിക്ക് 21 വയസ്സാണ്. എങ്കിലും ആ വീട് വിട്ട് ഇറങ്ങാൻ സാധിച്ചു. അന്ന് ഞാൻ തീർത്തും തനിച്ചായിരുന്നു. അന്ന് അക്കൗണ്ടിലുണ്ടായിരുന്ന 250 രൂപ മാത്രമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്ന ഞാൻ ഇനി ഒരിക്കലും ആത്മഹത്യയ്ക്ക് ശ്രമിക്കില്ലെന്ന തീരുമാനവും എടുത്തു എന്നാണ് അപ്സര പറയുന്നത്. ആദ്യ ബന്ധം വേർപെടുത്തിയ സമയത്ത് താൻ നേരിട്ട സൈബർ ആക്രമണത്തെക്കുറിച്ചും അപ്സര സംസാരിക്കുന്നുണ്ട്. എന്നാൽ ബെൽറ്റ് കൊണ്ടുള്ള അടിയും ഷൂസിട്ടുള്ള ചവിട്ടിൻ്റെയും വേദന അവർക്ക് അറിയില്ലെന്നാണ് അപ്സര പറയുന്നത്. താൻ അനുഭവിച്ച മാനസിക സമ്മർദ്ദം അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഇനിയും സഹിക്കാൻ പറ്റില്ല എന്നായപ്പോഴാണ് താൻ അവിടെ നിന്നും ഇറങ്ങിയതെന്നാണ് അപ്സര പറയുന്നത്. അതേസമയം തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം തൻ്റെ കുടുംബമാണെന്നാണ് അപ്സര പറയുന്നത്. അന്ന് അമ്മ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് താൻ ഇന്നും ജീവിച്ചിരിക്കുന്നതെന്നാണ് താരം പറയുന്നത്. പിന്നാലെ മാതാപിതാക്കളോടായി തനിക്ക് പറയാനുള്ളതും അപ്സര പങ്കുവയ്ക്കുന്നുണ്ട്. മക്കളോട് എന്തും സഹിച്ച് അവിടെ നിൽക്കണമെന്ന് മാതാപിതാക്കൾ പറയരുത്. ഞങ്ങൾ കൂടെയുണ്ട്, നീ തിരികെ പോരൂ എന്ന് പറയണമെന്നും അങ്ങനെ വന്നാൽ ഈ സമൂഹത്തിൽ ഒരു പെൺകുട്ടിയും മരിക്കില്ലെന്നാണ് അപ്സര പറയുന്നത്. തൻ്റെ 2 വിവാഹത്തെക്കുറിച്ചും അപ്സര സംസാരിക്കുന്നുണ്ട്. സംവിധായകനായ ആൽബിയാണ് അപ്സരയുടെ ഭർത്താവ്. ഇരുവരും സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതരാണ്. പ്രണയ വിവാഹമായിരുന്നു. ഇക്കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ താൻ അമ്മയുടെ സമ്മതത്തിനായി 3 കാത്തിരുന്നുവെന്നാണ് അപ്സര പറയുന്നത്. ആൽബി ചേട്ടനെ തനിക്കൊരുപാട് ഇഷ്ടമായിരുന്നുവെങ്കിലും ഞങ്ങളുടെ സ്നേഹം അമ്മ തിരിച്ചറിയാൻ താൻ അമ്മയ്ക്ക് സമയം നൽകിയെന്നും സമാനമായ രീതിയിൽ എല്ലാ മക്കളും തങ്ങളെ മനസ്സിലാക്കാൻ മാതാപിതാക്കൾ സമയം നൽകണമെന്നാണ് അപ്സര പറയുന്നത്. ഒടുവിൽ അമ്മ വിവാഹത്തിന് സമ്മതിച്ചു. രജിസ്റ്റർ മാരേജ് ചെയ്യുമ്പോൾ 1 സാക്ഷി എൻ്റെ അമ്മയായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാണ് അപ്സര പറയുന്നത്. എൻ്റേത് 2 വിവാഹമാണ്. കുറേ പ്രശ്നങ്ങൾക്ക് ശേഷം കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ആൽബിച്ചേട്ടനെന്നും അപ്സര പറയുന്നുണ്ട്.